ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ക്യൂൻസ് ഗാലറി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നോമ്പൊക്കെയല്ലേ, അപ്പോൾ ഒരു വെറൈറ്റി സ്നാക്സ് ആയിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഇതുപോലെ കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇതുണ്ടാക്കാൻ കട്ടറോ അതൊന്നും ഉപയോഗിക്കാതെ കൈക്കൊണ്ട് പരത്തിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കണ്ടോ, ശരിക്കൊരു ഫിഷിൻ്റെ അതേ ഷേപ്പ് വന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാൻ ഒരു പണിയില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രോൺസ് എടുത്തിട്ടുണ്ട്, അതായത് ചെമ്മീൻ. ഫ്രോസൺ ആണ് കേട്ടോ ഈ ചെമ്മീൻ. അപ്പോൾ ഞാൻ കടയിൽ പോയപ്പോൾ ഓഫറിൽ രണ്ട് പാക്ക് ഓഫറിലായിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഈ ഒരു പാക്ക് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. ഇതിലൊരു 450 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇത് ഫ്രോസനൊക്കെ പോയാൽ അത്രയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഉപ്പും വിനാഗിരിയും ചേർത്തിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ അതങ്ങനെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇത് ആദ്യം ഒന്ന് പൊരിച്ചെടുക്കണം, അതായത് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുക, ഇതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിന് മുന്നേ ആ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ചേർക്കുന്നത്. നമ്മൾ ഡീപ്പ് ഫ്രൈ ആണ് എടുക്കുന്നത്, അതായത് മീനൊക്കെ പൊരിക്കില്ല, അതുപോലെ പൊരിച്ചെടുക്കുകയാണ്. അല്ല, വറുത്ത് കോരുകയല്ല കേട്ടോ. അപ്പോൾ അത് കാരണം ചതച്ച് ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ അതിനനുസരിച്ചുള്ള മസാല നിങ്ങൾ എത്ര എടുക്കണം വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണും മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ, 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കോൺഫ്ലവർ 2 ടീസ്പൂണും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതൊന്ന് മിക്സ് ചെയ്യുക. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും 1 ടീസ്പൂണ് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കാണിക്കാൻ വിട്ടുപോയതാണ്, വീഡിയോ വിട്ടുപോയതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതൊന്ന് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കണം, ഒന്ന് മസാലകളൊക്കെ അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ അരമണിക്കൂർ ആകുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള മാവ് ഉണ്ടല്ലോ, അതൊന്ന് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ. 175 ഗ്രാം ഉണ്ടല്ലോ, അതാണ് 1/2 കപ്പ് എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു 1 ടീസ്പൂണ് 1/2 ടീസ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി പാലിലൊന്ന് മിക്സ് ആക്കി എടുക്കണം. ചെറിയ ചൂടുള്ള പാലാണ് കേട്ടോ, നമുക്കത് ഈസ്റ്റിൻ്റെ മിക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ പൊങ്ങാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് മിക്സ് ചെയ്യേണ്ടതുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു മീഡിയം സൈസിലുള്ള കോഴിമുട്ടയാണ് കേട്ടോ. അത് നല്ല വലുതുമല്ല, നല്ല ചെറുതുമല്ല. അപ്പോൾ ഇതൊന്ന് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വേറെ, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മൈദയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുള്ളൂ. ഇനി നമുക്ക് ഇതാ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 250 ml കപ്പാണ് കേട്ടോ 2 കപ്പ് മൈദ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ഡയറക്റ്റ് ഫുൾ ഒഴിച്ചു കൊടുക്കണ്ട. അപ്പോൾ ചിലപ്പോൾ കൂടിയിട്ടും കുറഞ്ഞിട്ടൊക്കെ വരും നമ്മളെ മൈദയുടെ അളവിനനുസരിച്ച്. അപ്പോൾ നിങ്ങൾ എത്ര എടുക്കണം വെച്ചാൽ അതിനനുസരിച്ച്, അഥവാ വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളമോ പാലോ എന്തെങ്കിലും കൂട്ടിയിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കിതെല്ലാം നല്ല ഒന്ന് മിക്സ് ചെയ്ത് നല്ലൊന്ന് കുഴച്ചെടുക്കണം. വെള്ളം നല്ല കൂടുതലാവാൻ പറ്റില്ല കേട്ടോ, നമുക്ക് പിന്നെ ചപ്പാത്തിയുടെയൊക്കെ പോലെ അത്ര കണ്ട് ലൂസാവാൻ പാടില്ല. അപ്പോൾ അത് നല്ലൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നല്ലൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലൊന്ന് കുഴച്ചെടുക്കണം, നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം കുഴച്ചിട്ട്. അപ്പോൾ ഇതാ നമ്മൾ മാവ് നല്ലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്, കണ്ടാൽ തന്നെ അറിയുന്നില്ലേ. നമ്മളാ പാത്രത്തിലേക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. നമ്മളത് പൊങ്ങി വരുമ്പോൾ അതിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. അതുപോലെ തന്നെ മാവിൻ്റെ മേലെയും കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം, നമ്മളെ മാവ് ഡ്രൈ ആവാതിരിക്കാനാണ് കേട്ടോ. പിന്നെ ഒരു നനഞ്ഞ തുണി കൊണ്ട് ഇതൊന്ന് മൂടി വെക്കണം. 1 മണിക്കൂർ ഇതൊന്ന് പൊങ്ങാൻ മാറ്റി വെക്കാം. അപ്പോഴേക്കും ഇതാ നമ്മളെ ചട്ടിയിൽ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളെ ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോൾ അതിലേക്ക് കുറച്ച് വേപ്പില കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത ശേഷമാണ് കേട്ടോ ഞാൻ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് നല്ലൊന്ന് പരത്തി കഴിഞ്ഞ ശേഷം ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ചെറിയ തീയിൽ തന്നെ ഇത് നല്ലൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതുണ്ടോ. ഇത് ഇനി ഒന്ന് മറിച്ചിടാം. അപ്പോൾ ഇനി മറിച്ചിട്ടിട്ട് നമുക്ക് നല്ലൊന്ന് ഇളക്കി കൊടുത്താൽ തന്നെ ഇതൊന്ന് നല്ലൊന്ന് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ നല്ലൊന്ന് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ ചെമ്മീൻ. ഇനി ഇതൊന്ന് ഒരു ഭാഗത്തേക്ക് ചെറുതായി ഒന്ന് മാറ്റി വെച്ചിട്ട് അതിൻ്റെ ഓയിലൊക്കെ ഊറ്റിയെടുക്കണം. ആ ഓയിൽ വെച്ചിട്ടാണ് നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കേണ്ടത്.
അപ്പോൾ ഇതാ നമ്മുടെ ഓയിലൊക്കെ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്, ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഓയിലിൽ നമുക്ക് സവാള പച്ചമുളക് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. രണ്ട് മീഡിയം സവാളയും രണ്ട് പച്ചമുളക് പൊടിയായി അരിഞ്ഞതുമാണ് കേട്ടോ. അത് നല്ലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നല്ലൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഉള്ളിയിലേക്കുള്ള ഈ സവാളയിലേക്കുള്ള ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. കൂടാൻ പാടില്ല, നമ്മൾ ചെമ്മീനിന് ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ മസാലയ്ക്കുള്ളത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ലേശം ഉപ്പിട്ട് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് നല്ലൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ടൊരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് നമുക്കിത് നല്ലൊന്ന് വേവിച്ചെടുക്കണം, നല്ലൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതാ നമ്മളെ സവാളയൊക്കെ നല്ലൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലൊന്ന് മസാല വാടി, ഉള്ളിയൊക്കെ ഒന്ന് വാടി, പച്ചമണമൊക്കെ പോയി, നല്ലൊരു ഫ്ലേവറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നല്ലൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിടി ഇഞ്ചിനും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ അതൊന്ന് ഇളക്കി നല്ലൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയാണ് കേട്ടോ. അത് നല്ല ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് അതിൻ്റെ കൂടെ തന്നെ 2 ഗ്രാമ്പു, 2 ഏലക്കായ, ഒരു ചെറിയ പട്ട, അത് 3 ചതച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായി ഒന്ന് ചതച്ചെടുത്തിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്തിട്ട് നല്ലൊന്ന് വാട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്മെൽ തന്നെ കേട്ടോ. നല്ല മണമാണ് നമ്മുടെ ഈ മസാലക്ക്. ഇതിൻ്റെ കൂടെ ഇതിലേക്കുള്ള മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലിയും, അതുപോലെ തന്നെ 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും, 1 വലിയ ടീസ്പൂണ് ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം പച്ചമുളകും അതുപോലെ മുളക് പൊടിയും ഒക്കെ ഉള്ളതാണ് ഇപ്പോൾ എരി കൂടണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മസാലപ്പൊടികളിൽ മാറ്റം വരുത്താം. അപ്പോൾ ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നല്ലൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതാ നമ്മളെ മസാലപ്പൊടികളൊക്കെ നല്ലൊരു പച്ചമണമൊക്കെ പോയി, നല്ലൊരു മണം വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഈ ചെമ്മീനും കൂടി ഇതിന് നല്ലൊന്ന് മിക്സ് ആക്കിയിട്ട് 1-2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഒന്ന് ഈ മസാല ഇതിലേക്കൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്നിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് നമ്മളെ പൊങ്ങാൻ വെച്ചിട്ടുള്ള മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ മാവ് നല്ലൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കയ്യിൽ ഓയില് തേച്ച് കൊടുത്തിട്ടുണ്ട്, കയ്യിലൊന്നും ഒട്ടി പിടിക്കാതിരിക്കാൻ. ഇനി നമുക്ക് മാവൊന്ന് കയ്യിലേക്ക് ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇത് 1 മണിക്കൂറൊന്നും ആയിട്ടില്ല കേട്ടോ, അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്ന് ബോൾസ് ആക്കിയിട്ട് എടുക്കാം. നിങ്ങൾക്ക് എത്രയും വലുപ്പം വേണിച്ചാൽ അതിനനുസരിച്ചിട്ട് ബോൾസ് ആക്കി എടുക്കാം. ഞാൻ വലുതാണ് ഇട്ട് ഉണ്ടാക്കുന്നത്, ഞാൻ ആകെ കുറച്ചാൾ ഉണ്ടാക്കണുള്ളൂ. നിങ്ങൾക്ക് ചെറുതാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം. കൂടുതൽ എണ്ണ വേണമെങ്കിൽ, എത്ര എണ്ണ വേണിച്ചാൽ അതിനനുസരിച്ച് ബോൾസ് ആക്കി എടുത്താൽ മതി. ഞാൻ 5 ബോൾസാണ് കേട്ടോ അതാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഈ 5 എണ്ണത്തിന് പകരം 10 എണ്ണമൊക്കെ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുതും ചെറുതും ഒക്കെ ആക്കാം കേട്ടോ. ഇനി അതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് നമുക്ക് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതുപോലെ ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ മാവ് ക്രാക്കൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് തന്നെ ഓരോ ബോൾസും ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഓരോ ബോൾസും എല്ലാതും ഇതുപോലെ ആക്കിയെടുക്കാം. കണ്ടില്ലേ, നല്ല വൃത്തിയായിട്ട് തന്നെ ബോൾസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഈ 5 എണ്ണവും ഞാൻ ആക്കിയെടുക്കുകയാണ്. അത് 5 ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു നനഞ്ഞ തുണി കൊണ്ട് അതിൻ്റെ ഒന്ന് അടച്ച് വെച്ചിട്ട് 1-5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഓവനിലേക്കുള്ള ട്രെയിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടൊന്ന് റെഡിയാക്കിയെടുത്തിട്ടുണ്ട്. ഓരോന്നും ഉണ്ടാക്കിയിട്ട് അതിൽ കൊണ്ടുപോയി വെക്കാനാണ് കേട്ടോ. അപ്പോൾ ഇത് ഓരോന്നും എടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്ക് പൊടിയൊക്കെ വെച്ചിട്ട് ഇതിൽ ഒട്ടി പിടിക്കാതിരിക്കാനും പൊടിയൊക്കെ വെച്ചിട്ട് നേരെ ഒന്ന് പരത്തിയെടുക്കണം. നമുക്ക് ഓവൽ ഷേപ്പിലാണ് കേട്ടോ അത് വേണ്ടത്. നല്ല നീളം, കുറച്ച് നീളവും കുറച്ച് വീതിയും കൂടി കൂടിയിട്ട് ഇതുപോലെ ഓവൽ ഷേപ്പിൽ ഇതൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഈ ഫില്ലിങ് വെച്ച ശേഷം ഇതിൻ്റെ 2 സൈഡിലും കത്തി കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പിസ കട്ടർ വെച്ചോ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് നമുക്കിതുപോലെ 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മേൽഭാഗവും താഴ്ഭാഗവും കുറച്ച് വിട്ടിട്ട് 2 സൈഡിലും മാത്രമാണ് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ 2 സൈഡും കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മേൽഭാഗം തലക്കും താഴത്തെ ഭാഗം നമുക്ക് വാലിനും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് 2 സൈഡിൽ കട്ട് ചെയ്തെടുക്കണത്. ഇതുപോലെ ഒരേപോലെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം മേൽഭാഗത്ത് ആദ്യം ഒന്ന് മടക്കി കൊടുക്കാം. കണ്ടോ, അതിൻ്റെ ഫിഷിൻ്റെ തലഭാഗം ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഓരോന്നും ഓപ്പോസിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നമ്മൾ മുടഞ്ഞ പോലെ ഉണ്ടാവും കേട്ടോ, കാണാൻ നല്ല ഭംഗി ഉണ്ടാവും.
പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ രണ്ട് സൈഡും അപ്പുറം അപ്പുറം ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ സൈഡിൽ നമ്മൾ ഓപ്പൺ ആയാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിത് ബാക്ക് ചെയ്തെടുക്കുകയാണ്, പൊരിച്ചെടുക്കുകയല്ല. അപ്പോൾ പുറത്ത് പോകുമൊന്നുമില്ല. നമുക്ക് ഓവൻ തന്നെ വേണമെന്നില്ല, നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ കേക്കൊക്കെ ബാക്ക് ചെയ്യില്ല, അതുപോലെയും ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും ലാസ്റ്റിലുള്ളതുണ്ടല്ലോ, അത് അവിടെ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ ലെയറ്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ വാല് നമുക്ക് കത്തിക്കൊണ്ട് കട്ട് ചെയ്തിട്ട് ഫിഷിൻ്റെ അതേ മോഡലാക്കി കൊടുക്കാം. എന്നിട്ടൊന്ന് ആ കത്തിക്കൊണ്ട് അതിൻ്റെ അടിഭാഗത്തൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ വാലിൻ്റെ അതേ ഷേപ്പായിട്ട് കിട്ടും, കണ്ടോ. അപ്പോൾ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമുക്കൊരു ഫൗണ്ടൻ കട്ടർ ഒന്നും ആവശ്യമില്ല. കണ്ണിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രാമ്പു കൊണ്ടിട്ട് വെച്ച് കൊടുക്കണം. നിങ്ങൾക്ക് കുരുമുളകോ ഗ്രാമ്പോ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം, കണ്ടോ. നല്ല ഭംഗിയായില്ലേ കാണാൻ, നല്ല ഭംഗി. സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഫിഷിൻ്റെ സ്നാക്സ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാതൊന്ന് ഉണ്ടാക്കിയെടുക്കണം, കണ്ടോ. നല്ല ഭംഗിയല്ലേ അത് കാണാൻ. ഇത് നമുക്ക് ഇനി ഓവൻ്റെ ആ ട്രെയിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് ഇതുപോലെ അടുത്തതും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിൽ ഞാൻ ഫില്ലിങ്ങിൽ മസർല ചീസും അതുപോലെ ചെഡാർ ചീസും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മൂന്നെണ്ണത്തിൽ ചീസ് വെച്ചിട്ടുണ്ട്, രണ്ടെണ്ണം ചീസ് ഇല്ലാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും ചീസ് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ, അപ്പോൾ അതിനെ രണ്ട് വെച്ചിട്ടും മാറിയിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഇനി മറ്റേത് ചെയ്ത പോലെ തന്നെ ഇതും ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പാൻ വെച്ചിട്ട് അതിലൊരു ട്രൈ ഇറക്കി വെച്ചിട്ട് അതിൽ വെച്ചിട്ട് ബാക്ക് ചെയ്തെടുക്കാം കേട്ടോ. കേക്കൊക്കെ ബാക്ക് ചെയ്യണ പോലെ ഓവനില്ലാച്ചിട്ട് ആരും ഉണ്ടാക്കാതിരിക്കണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ഈ മോഡൽ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. ഇതിൽ ഫില്ലിങ് നമുക്ക് മാറ്റം വരുത്താം, സ്പൈസി ആയിട്ടുള്ളതിന് പകരം നല്ല സ്വീറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതാ ഞാൻ എല്ലാതും മഞ്ചെണ്ണ ഉണ്ടാക്കിയിട്ട് ഇതാ ട്രൈയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഇതിലൊന്ന് നനഞ്ഞ തുണി വെച്ചിട്ട് തന്നെ ഒന്ന് അടച്ച് വെച്ചിരിക്കണം. ആ സമയം കൊണ്ട് നമ്മളെ ഓവനൊന്ന് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. 150 ഡിഗ്രിയിലാണ് കേട്ടോ ഇത് ബാക്ക് ചെയ്യേണ്ടത്. അപ്പോഴേക്കും നമ്മൾ ഓവൻ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ടയും അതുപോലെ ഒരു പിഞ്ചുപ്പും ഒരു 1/2 ടീസ്പൂണ് കുരുമുളകും വെച്ചിട്ട് നല്ലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ കേക്ക് ബേക്കിങ്ങിന് വെക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് ഈ ഫിഷിലൊക്കെ ഒന്ന് നമ്മൾ കോഴിമുട്ട മിക്സ് ഒന്ന് തേച്ച് കൊടുക്കണം. ഇത് നല്ലൊരു ഗോൾഡൻ കളറ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് കോഴിമുട്ടയുടെ മിക്സ് തേച്ച് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് ഇയുള്ളു. അപ്പോൾ ആ ഗോൾഡൻ കളറിൽ വൈറ്റ് ഇയുള്ളു വെച്ച് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അതിന് വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് ഇയുള്ളും മേലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളെ ഓവന് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ നമ്മൾ ഓവനിൽ വെച്ചിട്ടുണ്ട്. 30 to 40 മിനിറ്റാണ് കേട്ടോ അത് ബാക്ക് ചെയ്യേണ്ട ടൈം വരിക. അപ്പോൾ അത് ബാക്ക് ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതാ നമ്മളെ സ്നാക്സൊക്കെ നല്ലൊന്ന് ബേക്കായി വന്നിട്ടുണ്ട് കണ്ടോ. നല്ല ഗോൾഡൻ ബ്രൗണിഷ് കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലെ വൈറ്റ് ഉള്ളു കാണാൻ നല്ല ഭംഗിയില്ലേ. ഇതിൻ്റെ മേലെ ഓയിലാണ് കേട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളെ നല്ല സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പുറത്ത് വെച്ചാൽ നല്ല ഡ്രൈ ആവാതിരിക്കാനും നല്ല ഗ്ലേസിങ്ങിനും വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഓയിലൊക്കെ തേച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ടോ പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി അല്ലേ. അപ്പോൾ ഈ നോമ്പിനെ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അതുപോലെ നിങ്ങളെ കുടുംബത്തിൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ചെയ്യുക. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം കണ്ടോ. കണ്ട നല്ല ബലം പോലെ തോന്നുന്നില്ലേ, പക്ഷേ ഇത് നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റായിട്ട് കാണാം കണ്ടോ, നല്ല സോഫ്റ്റാണ്, അതുപോലെ നല്ല സ്പൈസിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഇങ്ങനെ ഫിഷ് കണ്ടാലൊക്കെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇതുപോലെ ഈ നോമ്പിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നോമ്പൊക്കെ ഉഷാറായിട്ട് പോകുന്നില്ലേ, എല്ലാവർക്കും സുഖമല്ലേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.